നിങ്ങൾ കെ ജി എഫ് കാണാൻ പോകുന്നുണ്ടോ? പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും കയ്യിൽ ഫയർ എക്സ്റ്റിംഗ്വിഷർ കരുതി വെച്ചേക്കാം. കാരണം എന്തെന്ന് പടം കാണുമ്പോൾ മനസ്സിലാവും. സോ ചിത്രത്തിൻ്റെ ഒരു റിവ്യൂയിലേക്ക് കടക്കാം. ഈ ഒരു ചിത്രത്തിൻ്റെ പോസിറ്റീവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം പറയാനുള്ളത് യാഷ്. ഹോ, ഇമ്മാതിരി പെർഫോമൻസാണ് യാഷിൻ്റെ ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടല്ലോ, വേറെ ലെവൽസാണ്. നമുക്ക് പാർട്ട് വൺ കെ ജി എഫ് പാർട്ട് വണ്ണിനെ കാട്ടിലും നമുക്ക് രോമാഞ്ചം തരുന്ന ഒരുപാട് സീനുകൾ കെ ജി എഫ് ടു ഇല്ലാത്തതുകൊണ്ട്, അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. ചിത്രത്തിൻ്റെ രണ്ടാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് ചിത്രത്തിൻ്റെ സ്ക്രീൻ പ്ലേ ഒരു തരി ലാഗില്ലാതെ നമുക്ക് ഈ ചിത്രം കാണാൻ സാധിക്കും എന്നുള്ളതാണ്. 3 മണിക്കൂറോളം ഈ ഒരു ചിത്രം ഉണ്ടെങ്കിൽ പോലും ഈ 3 മണിക്കൂറും ബോറടിക്കാതെ നമുക്കിന്ന് കാണാൻ സാധിക്കും. ഫസ്റ്റ് ഹാഫ് ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞ പോയതുപോലെയാണ് എനിക്ക് തോന്നിയത്. പെട്ടെന്ന് ഇൻ്റർവെല്ലായി, അത് കഴിഞ്ഞു പെട്ടെന്ന് അടുത്ത് തുടങ്ങി, അങ്ങ് പോയതുപോലെയാണ് തോന്നിയത്. ഒരു ഫ്ലോയിൽ നമുക്ക് ഈ സിനിമ കാണാൻ സാധിക്കും. ചിത്രത്തിൻ്റെ അടുത്ത പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ചിത്രത്തിൻ്റെ സോങ്സ് രണ്ട് സോങ്സും കണ്ടേ ഉള്ളൂ, 2-3 സോങ്സേ ഉള്ളൂ. വെറുപ്പിക്കാതെ നമുക്ക് ആ പാട്ടിന് പോലും ഒരു ഫീലുണ്ട് നമുക്ക് കാണുമ്പം. ചുമ്മാ അവിടെ എവിടെയൊന്നും കൊണ്ടില്ല കൊണ്ടിട്ടേക്കുന്നത്, അതിനാവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ ആവശ്യമായിട്ടുള്ള രീതിയിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സോങ്സൊക്കെ. പിന്നെ ബി ജി എം ഒരു രക്ഷയില്ലാത്ത ബി ജി എം ആണ് ഈ സിനിമയ്ക്ക് നമുക്ക് കിട്ടുന്നത്. ആ ബി ജി എം കേൾക്കുമ്പോൾ നമുക്ക് ആ പഴയ സിനിമയിലെ മറ്റേ യാഷിൻ്റെ എൻട്രിയിലൊക്കെ ഉള്ള ട്യൂണൊക്കെ കേൾക്കുമ്പോൾ രോമാഞ്ചിഫിക്കേഷൻ തന്നെയാണ്. അതെങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അറിയത്തില്ല. അതാണ് ഞാൻ പറഞ്ഞ പടം കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. നിങ്ങളീ പടം 150 രൂപ മുടക്കിപ്പോയി കണ്ടില്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്. അത് തീരാ നഷ്ടമായിരിക്കും, കാരണം പാർട്ട് വണ്ണോ ചില കൂടുതലും പേരും പാർട്ട് വൺ പോയി കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പാർട്ട് ടു കാണാൻ ഇത്ര ആകാംക്ഷയോടെ ആൾക്കാർ കാത്തിരുന്നത്. കൊടുത്ത ഹൈപ്പിന് 100% നീതി പുലർത്തിയ ഒരു ചിത്രം തന്നെയാണ് കെ ജി എഫ് ചാപ്റ്റർ 2. സി, ഒരു കന്നഡ പടത്തിന് ഇത്രത്തോളം ഹൈപ്പ് കൊടുക്കണമെങ്കിൽ ആ ഒരു പടം എത്ര ലെവലിലാണ് വന്നേക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഏകദേശം ഫസ്റ്റ് ഇറങ്ങിയപ്പോൾ തിയേറ്ററിലൊന്നും അധികം ഓടിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ ടെലിഗ്രാമിലൊക്കെ വന്നു കഴിഞ്ഞാണ് ഈ ഒരു ചിത്രം നല്ല ഹൈപ്പിലെത്തിയത്. അതിനുശേഷം ഈ ഒരു ചിത്രത്തിൻ്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഇന്ത്യ ഒട്ടാകെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ വെയിറ്റിങ്ങിന് നമ്മൾ കൊടുത്ത ആ ഒരു പേഷ്യൻസിയും ആ വെയിറ്റിങ് നമ്മൾ എന്തിനാണോ വെയിറ്റ് ചെയ്തത് അതിന് പ്രോപ്പറായിട്ടുള്ള ആൻസറാണ് കെ ജി എഫിൻ്റെ ചാപ്റ്റർ 2. സോ അടുത്തായിട്ട് എടുത്തു പറയേണ്ട കാര്യം പ്രശാന്ത് നീലിൻ്റെ ഡയറക്ഷൻ, അത് നെക്സ്റ്റ് ലെവലാണെന്ന് പറയേണ്ടി വരും. കാരണം 100 കോടി ബജറ്റിൽ നമുക്ക് എത്രമാത്രം നല്ല ഒരു വിഷ്വൽ ക്വാളിറ്റി തരുന്ന ഒരു ചിത്രം എടുക്കാൻ സാധിക്കും എന്നതിന് ഉദാഹരണമാണ് നമ്മളിപ്പോൾ കാണുന്ന കെ ജി എഫിൻ്റെ ചാപ്റ്റർ 2. ഈ ഒരു പടത്തിലെ വിഷ്വലൊക്കെ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ലെവലാണ്. ഒരു ഹോളിവുഡ് പടം കാണുന്ന ഫീല് തന്നെ നമുക്ക് ഈ ഒരു ഇന്ത്യൻ സിനിമ കാണുമ്പോൾ കിട്ടും. സോ തീർച്ചയായിട്ടും ഈ ഒരു പടം തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. സോ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു പടം തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. യൂട്യൂബിൽ ഒരുപാട് സ്പോയിലേഴ്സ് വരും, അതുപോലെ തന്നെ സ്പോയിലേഴ്സിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഈ ചിത്രത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി യൂട്യൂബിൽ ഈ ചിത്രത്തിൻ്റെ ക്ലിപ്സൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊന്നും എടുത്ത് കാണാതിരിക്കാൻ ശ്രമിക്കുക. സ്പോയിലേഴ്സ് ഒരുപാട് വരുന്ന ഒരു ചിത്രമാണ് കെ ജി എഫ്. സോ താങ്ക് യു.